വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ചാലിയാറിലും ഇരുവഴിഞ്ഞിപ്പുഴയിലും തിരച്ചിൽ ആരംഭിച്ചു. മലയോരത്തെ വിവിധ സ്റ്റേഷൻ പരിധികളിലെ പോലീസിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് നിരവധി പേരെ കാണാതാവുകയും നിരവധി മൃതദേഹങ്ങൾ ചാലിയാറിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇരുവഴിഞ്ഞിപ്പുഴയിലും ചാലിയാറിലും തെരച്ചിൽ ആരംഭിച്ചത്. മുക്കം, മാവൂർ, വാഴക്കാട് പോലീസിൻ്റെയും ഫയർഫോഴ്സ്, സന്നദ്ധ പ്രവർത്തകർ, താലൂക്ക് ദുരന്ത നിവാരണ സേന തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടത്തിയത്. എസ് പിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് തിരച്ചിലെന്നും രാവിലെ ആരംഭിച്ച തിരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ലെന്നും ഇനിയും തിരച്ചിൽ തുടരുമെന്നും മാവൂർ ഇൻസ്പെക്ടർ പി രാജേഷ് പറഞ്ഞു. നമുക്ക് ചാലിയാറിന് ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ പ്രകാരം രാവിലെ ഒരു 8 മണിക്ക് ഞങ്ങളിവിടെ സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ മാവൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റായ ഇവിടെ കുളിമാട് മുതൽ ഊർക്കടവ് വരെയുള്ള ഭാഗങ്ങൾ പരിശോധന നടത്തിയിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും കണ്ടു കിട്ടിയിട്ടില്ല. ഇനി കുറച്ച് ദിവസം കൂടി ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. TDRF ഉണ്ട്, പോലീസ് ഉണ്ട്, പഞ്ചായത്തിൻ്റെ സഹായങ്ങളുണ്ട്, അതുപോലെ തോണിക്കാർ എല്ലാവരും സഹായങ്ങൾ, നാട്ടുകാരൊക്കെ സഹായങ്ങൾ. എത്ര കിലോമീറ്റർ അങ്ങനെയും പരിധി ഉണ്ടോ? നമ്മൾ ലിമിറ്റ് മുഴുവനായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5-6 കിലോമീറ്ററോളം ഞങ്ങൾ പോയിട്ടുണ്ട്. അതേപോലെ മറ്റ് വാഴക്കാട് സ്റ്റേഷനും സംയുക്തമായിട്ട് നമ്മളെ കൂടെ അതേ സമയത്ത് അവരെ പരിധിയിലും പരിശോധന നടത്തിയിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് സന്ദർശനം നടത്തുന്നുണ്ട്. അതിനിടെ ഇരുവഴിഞ്ഞിപ്പുഴ, ചാലിയാർ എന്നിവിടങ്ങളിൽ വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അവശേഷിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ 2 ദിവസങ്ങളിലായി കോടഞ്ചേരി, തിരുവമ്പാടി, മുക്കം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തിരച്ചിൽ നടത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി മുങ്ങൽ വിദഗ്ധരുടെ സഹായവും പോലീസ് തേടുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.